പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംരക്ഷണത്തിലേക്ക്. ശശി തരൂരും കൂടി വരേണ്ടതായിരുന്നല്ലേ? ഈ കെ വി തോമസിന്റെ ധൈര്യം ശശി തരൂരിന് കാണിക്കാൻ കഴിഞ്ഞില്ല. ശശി തരൂര് ആദ്യം ഏറ്റതാണ്, പിന്നീട് പങ്കെടുക്കാൻ കഴിയില്ല. ഹൈക്കമാൻഡ് തന്നെ വിലക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഒരു പ്രതിയായിട്ടാണ് ശശി തരൂരിനെ ആദ്യം ക്ഷണിച്ചത്, പിന്നീട് കെ വി തോമസിനെ ക്ഷണിച്ചത്. പക്ഷെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പോകണ്ട എന്ന് വിലക്കി. അപ്പോൾ വ്യത്യസ്ത നിലപാടുകളാണ് ഈ സെമിനാറിൽ വീഴാനുള്ള ഒരു കാരണമായി, ഈ ക്ഷണത്തിന്റെ കാരണമായി പറഞ്ഞത്. പക്ഷെ കോൺഗ്രസിന്റെ നിലപാടല്ല അദ്ദേഹം ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു സമ്മതമില്ലാതെ അദ്ദേഹം വരുന്നത് കൊണ്ട് പാർട്ടിയുടെ ലക്ഷ്യം നിറവേറ്റുന്നുണ്ട്. അത് അദ്ദേഹത്തിന് സ്വതന്ത്രമായി പറയാനുള്ള അവകാശമുണ്ട്. ഇത് പങ്കെടുക്കുന്ന ആളുകളെല്ലാം സി പി എമ്മിന്റെ അഭിപ്രായം തന്നെ പറയണമെന്നില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം ഉണ്ടാക്കാനാണ് സെമിനാറുകൾ നടത്തുന്നത്. സി പി എമ്മിൻ്റെ അഭിപ്രായം മാത്രം പറയാനാണെങ്കിൽ സി പി എം നേതാക്കന്മാർ മാത്രം മതിയല്ലോ. മറ്റുള്ള ആളുകളെ ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് ബഹുസ്വരത ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട്. ഞങ്ങളുടെ വേദിയിൽ വന്ന് ഞങ്ങളുടെ എതിർപ്പ് അവരറിയിക്കട്ടെ. മറ്റുള്ളവർക്കും വന്ന് പറയാനുള്ള അവസരം ഞങ്ങൾ കൊടുത്തിരുന്നു. ഏതൊരാൾ പറയുന്നത് കേട്ടു, കണ്ണൂരിലായതുകൊണ്ടാണ് വരാത്തത്. മറ്റേ എറണാകുളത്ത് ഞങ്ങൾ സംസ്ഥാന സമ്മേളനം നടന്നത് എറണാകുളത്തല്ലേ, അവിടെ ചെന്നിത്തലേനെ ഒക്കെ വിളിച്ചിരുന്നല്ലോ, അവരെന്തുകൊണ്ട് വരാതിരുന്നു? അവരുടെ നിലപാടിൻ്റെ ഭാഗമാണ് സി പി എമ്മുമായി സഹകരിക്കേണ്ട എന്നുള്ളത്. കാരണം ഇത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ബി ജെ പി കലോത്സരം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ബി ജെ പി കലോത്സരം ഉണ്ടാക്കുന്ന ഒരു കാര്യവും കേരളത്തിലെ കോൺഗ്രസ് ചെയ്യാൻ തയ്യാറല്ല. ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് സമരം ചെയ്യുക എന്നതിനാണ് അവർക്ക് പ്രാധാന്യം കാണുന്നത്. സി പി എം വരുന്ന നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ബി ജെ പി എതിർക്കേണ്ടി വരും ഇവിടെ വന്നാൽ എന്നതുകൊണ്ട് പങ്കെടുക്കാത്തത്. പാർട്ടിയുടെ സ്വീകാര്യത കുറെ കൂടി വർദ്ധിക്കുകയാണോ? പാർട്ടിക്ക് ഇതുകൊണ്ട് മാത്രമല്ല നേരത്തെ തന്നെ സ്വീകാര്യതയുണ്ട്. അതൊക്കെ ഭാവി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനമല്ലേ, അവരാദ്യം നിലപാട് സ്വീകരിക്കട്ടെ. കെ വി തോമസ് തീരുമാനം പ്രഖ്യാപിച്ചതിന് ശേഷം കെ പി സി സി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഒരു വീണ്ടും വിചാരത്തിന് കൂടി അവസരം കൊടുക്കാമെന്നാണ്. അല്ല, അവര് തീരുമാനിക്കട്ടെ അക്കാര്യം, അതിലൊന്നും ഞങ്ങൾ ഇടപെടേണ്ടെന്ന കാര്യമില്ല. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് കെ വി തോമസ് സ്ഥാനാർത്ഥി ആവുന്ന അതിൽ ചർച്ചയൊക്കെ കാണുന്നുണ്ട്. ഓ, അപ്പോഴത്തേക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് ചിന്തിച്ചു കളഞ്ഞല്ലോ. നിങ്ങളൊരു രീതി അതാണ്, അത്രത്തോളം ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. അത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. അല്ല, നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ഞങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കാണ് നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾക്കെന്ത് കിട്ടും, ഇയാൾക്കെന്ത് കിട്ടും എന്നുള്ളതല്ല. ഞങ്ങൾ രാജ്യത്തിൻ്റെ ഭാവിയാണ് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ബി ജെ പിയെ താഴെത്തിറക്കാമെന്നാണ് ഞങ്ങളുടെ ചർച്ച. അതിൻ്റെ ഭാഗമായിട്ട് പരമാവധി ഏകോപനം നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പാർട്ടി കോൺഗ്രസ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിനിടയിൽ അതും ഇതും ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ല ഞങ്ങൾ ഇവിടെ പരിശോധിക്കപ്പെടാൻ പോകുന്നത്. അതൊക്കെ ഭാവിയെ ആശ്രയിച്ച് കിടക്കുന്ന കാര്യങ്ങളാണ്. ചെറിയൊരു ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്ന കെ വി തോമസിനെ ഇതിലേക്ക് ക്ഷണിക്കുന്നതോടുകൂടി കോൺഗ്രസിനെ ഒരു സമ്മർദ്ദത്തിലാക്കുക, അല്ലെങ്കിൽ അവർക്ക് അവരെ കൂടുതൽ പ്രശ്നങ്ങളുള്ള ആളെ നോക്കിയല്ലോ ഞങ്ങൾ ക്ഷണിച്ചത്. ഞങ്ങൾ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരുന്നു കൊച്ചിയിൽ, ശശി തരൂരിനെ ക്ഷണിച്ചിരുന്നു ഇവിടെ, കെ വി തോമസിനെ ക്ഷണിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നോക്കിയിട്ടല്ല ഞങ്ങൾ ക്ഷണിച്ചത്. ഇപ്പം പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയ പ്രശ്നങ്ങളാണ് കോൺഗ്രസ്. അപ്പൊ പിന്നെ എന്തിനാണ് അവർ നടപടിയെടുക്കേണ്ട കാര്യം? അത് അവര് തീരുമാനിക്കട്ടെ. എന്താ ആരെ വിളിക്കണം എന്ന് ഞങ്ങളാ തീരുമാനിക്കേണ്ടത്, അത് അവരല്ല. അല്ല, ഞങ്ങളെ ഇത് സെമിനാറിൽ ആരെ വിളിക്കണം തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ ഞങ്ങൾക്കൊന്ന് വിട്ടുകയറണം. അതും അവര് തീരുമാനിച്ചു കളയരുത്. സെമിനാർ സംഘടിപ്പിക്കുകയാണെങ്കിൽ സി പി എമ്മിൽ ആരെ പങ്കെടുപ്പിക്കണം എന്ന് സി പി എം സംസ്ഥാന നേതൃത്വത്തോടല്ലേ ആവശ്യപ്പെടുക? അല്ലാണ്ട് ഒരു നേതാവിനോട് പങ്കെടുക്കണം എന്ന് പറയുക, ആ ഒരു രീതി സി പി എമ്മിലുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ട് പോകാറുണ്ടല്ലോ ഞങ്ങൾ ആൾക്കാർ പോകാറുണ്ടല്ലോ. കോൺഗ്രസ് ഇന്നയാളെ ക്ഷണിച്ചിട്ട് പോകുന്ന ഞങ്ങൾ തടസ്സപ്പെടുത്താറില്ലല്ലോ. കേസുധാരൻ തലപ്പത്തുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു വിലക്കും പിട്ടൂരൊക്കെ ഉണ്ടാവുന്നതെന്ന് വിചാരിക്കും. അത് ഞങ്ങൾക്കറിയില്ല. കോൺഗ്രസിന്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഒരാളുടെ തീരുമാനമായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. ഏതായാലും ഒരു വിശാല ജനാധിപത്യ മതേതര മുന്നണി കോൺഗ്രസ് ഇത്തരം തീരുമാനങ്ങൾ കൊണ്ട് അട്ടിമറിക്കുകയാണ് എന്നാണോ കരുതേണ്ടത്? ഞങ്ങൾ കോൺഗ്രസുമായി ചേർന്ന് ഒരു ഐക്യ മുന്നണി ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും യാതൊരു വിധ ബേജാറുമില്ല. കെ വി തോമസിന്റെ തീരുമാനം സ്വാഗതാർഹമാണ്, അദ്ദേഹം വഴിയാധാരമാകില്ല എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.